നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രോടേം സ്പീക്കറായി 2 ദിവസത്തേക്ക് കൊടിക്കുന്നിൽ സുരേഷിനെ നിയമിക്കാത്തതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളും ബഹളങ്ങളും ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു കോൺഗ്രസും ഇന്ത്യ മുന്നണിയുമെല്ലാം. ഇപ്പോൾ സ്പീക്കർ തെരഞ്ഞെടുപ്പിൻ്റെ സമയമായിരിക്കുന്നു. 26-ാം തീയതി, അതായത് നാളെ, ലോക്സഭയിൽ സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കും. ഇന്ന് ഉച്ചയോടുകൂടി നാമനിർദ്ദേശ പത്രികകൾ നൽകപ്പെട്ടു. എന്തായാലും നേരത്തെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ NDA പക്ഷം ഓം ബിർളയ്ക്ക് ഒരു അവസരം കൂടി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. ഓം ബിർള സ്പീക്കർ സ്ഥാനാർത്ഥിയായി പത്രിക നൽകി. ഒപ്പം എതിർ സ്ഥാനാർത്ഥിയായി പത്രിക നൽകിയിരിക്കുന്നത് കോൺഗ്രസിൻ്റെ കൊടിക്കുന്നിൽ സുരേഷാണ്. അതായത് സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നേരത്തെ തന്നെ ഇന്ത്യ മുന്നണി തങ്ങളുടെ അവകാശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യപ്പെട്ടിരുന്നു. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകുകയാണെങ്കിൽ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കില്ല എന്ന് പ്രതിപക്ഷം പറഞ്ഞിരുന്നതാണ്. എന്നാൽ BJP അത് വകവച്ചില്ല. ഒരു ഘട്ടത്തിൽ DMK ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം വാഗ്ദാനം ചെയ്യുന്ന ഒരു അവസ്ഥ പോലും ഉണ്ടായി. എന്തായാലും ഇപ്പോൾ NDA അവരുടെ സ്ഥാനാർത്ഥി അവതരിപ്പിച്ചു കഴിഞ്ഞു. പ്രതിപക്ഷവും ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷിന് സ്പീക്കർ സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക നൽകിക്കഴിഞ്ഞു. ഇനി എങ്ങനെയാണ്, ആർക്കാണ് വിജയം എന്ന് നമുക്ക് പരിശോധിക്കാം. NDAയെ ഞെട്ടിച്ചുകൊണ്ട് കൊടിക്കുന്നിൽ സുരേഷിന് വിജയിക്കാൻ സാധിക്കുമോ എന്നതാണ് നമ്മൾ ആദ്യമായി പരിശോധിക്കുന്നത്. അതായത് സ്പീക്കർ തെരഞ്ഞെടുപ്പിന്, അല്ലെങ്കിൽ സ്പീക്കറായി ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കാനായി ഭൂരിപക്ഷം, ഒരു കേവല ഭൂരിപക്ഷം മാത്രം മതി, അതായത് ഒരു നോർമൽ ഭൂരിപക്ഷം മാത്രം മതി. ആ ഭൂരിപക്ഷം കൊണ്ട് തന്നെ സ്പീക്കറെ നമുക്ക് തിരഞ്ഞെടുക്കാനാകും. ഇവിടെ ഭരണപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ ഒറ്റകക്ഷിക്ക്, അതായത് BJPക്ക് 240 അംഗങ്ങളാണുള്ളത്. NDAക്ക് മൊത്തത്തിൽ, NDA ഘടകകക്ഷികളുടേത് 53 സീറ്റുകളാണുള്ളത്. മൊത്തത്തിൽ 293 സീറ്റുകളാണ് ട്രഷറി ബെഞ്ചിന് അഥവാ ഭരണപക്ഷത്തിന് ഉള്ളത്. ഇന്ത്യ മുന്നണിയിലായിട്ടെ, അതായത് പ്രതിപക്ഷ സഖ്യത്തിനാകട്ടെ, കോൺഗ്രസ്സിന് 99 സീറ്റും സഖ്യത്തിനൊന്നാകെ 234 സീറ്റ് മാത്രമാണുള്ളത്. അതായത് പ്രതിപക്ഷത്തെ പ്രധാന കക്ഷിയായ കോൺഗ്രസും അവരുടെ ഘടകകക്ഷികളെല്ലാം ചേർന്നാലും 240 എന്ന BJPയുടെ ഒറ്റ സംഖ്യയോളം, അല്ലെങ്കിൽ ഒറ്റ കക്ഷിയുടെ സീറ്റുകളുടെ എണ്ണത്തോളം വരില്ല എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മറ്റുള്ളവർ എന്ന വിഭാഗത്തിൽ, അതായത് NDA മുന്നണിയിലോ ഇന്ത്യ മുന്നണിയിലോ പെടാത്ത സ്വതന്ത്രരടക്കം മറ്റുള്ളവർ എന്നൊരു വിഭാഗം കൂടി ലോക്സഭയിലുണ്ട്. മറ്റുള്ള എല്ലാവരുടെയും പിന്തുണ കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി സമാഹരിച്ചാൽ പോലും NDAക്കൊപ്പം വരുന്നില്ല. NDAയുടെ 293 എന്ന സംഖ്യയ്ക്കൊപ്പം വരുന്നില്ല. മറ്റുള്ള എല്ലാവരുടെയും സംഖ്യ കൂട്ടിയാലും 250 മാത്രമേ വരുന്നുള്ളൂ. അവിടെയും 43 സീറ്റുകളുടെ ഭൂരിപക്ഷം ഭരണ മുന്നണിക്കുണ്ട്. ഇനി എന്തായാലും ഒരു കാര്യം സംഭവിച്ചാൽ കൊടിക്കുന്നിലിന് വിജയിക്കാം. അതായത് ഇന്ത്യ മുന്നണിയിലും അതുപോലെ തന്നെ NDA മുന്നണിയിലും പെടാത്ത എല്ലാ കക്ഷികളും ഇന്ത്യ മുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിക്കുക. ഒപ്പം NDA മുന്നണിയിലെ ഘടകകക്ഷികൾ കൂട്ടത്തോടുകൂടി ഇന്ത്യ മുന്നണിയെ പിന്തുണയ്ക്കുക. ഇതാണ്, ഈ സാഹചര്യം ഉണ്ടായാൽ മാത്രമേ കൊടിക്കുന്നിൽ സുരേഷിന് വിജയിക്കാനാകൂ. പക്ഷേ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ NDA ശക്തമാണ്. NDA തെരഞ്ഞെടുപ്പിന് മുന്നേയുള്ള ഒരു മുന്നണിയാണ്. NDA ഘടകകക്ഷികൾ തമ്മിൽ തീർച്ചയായും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുന്ന് തന്നെ ഇക്കാര്യത്തിൽ അഭിപ്രായ സമന്വയം ഉണ്ടായിക്കാണും, ആശയവിനിമയം ഉണ്ടായിക്കാണും. മുതിർന്ന BJP നേതാവ് രാജ്നാഥ് സിംഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞാൽ ഇപ്പോൾ ക്യാബിനറ്റിൽ 2-ാം സ്ഥാനത്തുള്ള രാജ്നാഥ് സിംഗ് ആണ് ഇക്കാര്യത്തിൽ ഘടകകക്ഷികളുമായി ചർച്ച നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ NDA ക്യാമ്പ് സുശക്തം എന്ന് തന്നെ വിചാരിക്കാം. NDAയിൽ നിന്നും ഒരു വോട്ട് പോലും ഇപ്പുറത്തേക്ക് മറിയില്ല എന്നുറപ്പാണ്. അതുകൊണ്ട് തന്നെ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ ആഗ്രഹം, അല്ലെങ്കിൽ പ്രതിപക്ഷത്തു നിന്നും ഒരു MP സ്പീക്കറാക്കാം എന്ന പ്രതിപക്ഷത്തിൻ്റെ ആഗ്രഹം ആഗ്രഹമായി തന്നെ തുടരാനാണ് സാധ്യത. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം, ദി സ്ക്വയർ നിയർ USD ഗ്ലോബൽ, വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര, ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വില്ലാസ് നിയർ തിരുമല. കോൾ 9048255999. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം.